മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇടുക്കിയിൽ നിന്നുള്ള പൊതുപ്രവർത്തകന് കൊറോണ സ്ഥിരീകരിച്ച സംഭവത്തിൽ സർവത്ര ദുരൂഹതകൾ. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു സംശയിക്കത്തക്ക കാര്യങ്ങൾ ഇതിൽ ഉണ്ട് എന്നുള്ളത്. എന്തായാലും ഇയാൾക്ക് കൊറോണ രോഗം പടർന്നു കിട്ടിയത് വിദേശിയിൽ നിന്നാണ് എന്ന തരത്തിലുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. സംശയിക്കത്തക്ക പല കാര്യങ്ങളിലും ഇയാളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം നിയമസഭയിലടക്കം സന്ദർശനം നടത്തിയതായി ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല ഇന്ന് പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സെക്രട്ടേറിയറ്റിലും നിയമസഭയിലും സ്കൂളുകളിലും അടക്കം ഈ പൊതുപ്രവർത്തകൻ സന്ദർശിച്ചു എന്നുള്ളത്. സംസ്ഥാനത്തെ പ്രധാന നേതാക്കന്മാരുമായും ഒരു മന്ത്രിയുമായും ഇദ്ദേഹം ഏറെ നേരം ഇടപെട്ടതായും ഏറെ നേരം സംസാരിച്ചതുമായുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഏറെ ആശങ്കയുള്ള കാര്യം തന്നെയാണ് ഇത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരിക്കലും ഇയാളുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇയാളൊരു കോൺഗ്രസ് നേതാവാണ് എന്ന് പറയുന്നത് കോൺഗ്രസിലെ മുഴുവൻ ആളുകളും ഇപ്പോൾ നടുക്കത്തിലാണ്. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അടക്കം ഇക്കാര്യത്തിൽ നിരീക്ഷണത്തിലാണ്. മാത്രമല്ല മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഇപ്പോൾ ക്വാറന്റൈനിലാണ് എന്നുള്ള വാർത്തകൾ വരുന്നു. ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രോഗം ബാധിച്ച ആ ആളെപ്പറ്റി മുഖ്യമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗം സ്ഥിരീകരിച്ച പലരും കാര്യമായി സമൂഹത്തിൽ ഇടപെട്ട ഒരു സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ രോഗം സ്ഥിരീകരിച്ച പൊതുപ്രവർത്തകൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും മൂന്നാർ മുതൽ ഷോളയാർ വരെയും സഞ്ചരിച്ചിട്ടുണ്ട്. സ്കൂളുകൾ, പൊതുസ്ഥാപനങ്ങൾ, നിയമസഭാ മന്ദിരം തുടങ്ങി വലിയ സ്ഥാപനങ്ങൾ ഇദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അടുത്തിടപഴകിയവരിൽ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരുമുണ്ട്. എല്ലാവരും വളരെ ജാഗ്രത പാലിക്കേണ്ട സന്ദർഭത്തിൽ ഒരു പൊതുപ്രവർത്തകൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? നമുക്കെല്ലാം ഒരു ജാഗ്രത നൽകേണ്ട സംഭവം കൂടിയാണ്. കൊറോണ വൈറസ് ഏറെ അകലെയല്ല, അതിനെ നേരിടാൻ ആദ്യം സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കൊറോണയ്ക്കെതിരെ നമ്മൾ ജാഗ്രത പ്രഖ്യാപിച്ചു പോയ ദിവസങ്ങളിൽ സംഘടിതമായ സമരങ്ങൾ വരെ നാം കണ്ടു. ഇതൊക്കെ സംസ്കാര സമരമായ നമ്മുടെ സമൂഹത്തിന് ചേർന്നതല്ല. ആ നിലയ്ക്ക് ഒരു മുൻകരുതൽ എല്ലാവരും സ്വീകരിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണിത്. ഈ രീതിയിൽ നമുക്ക് ഇതിനെ ഒന്നും തള്ളിക്കളയാനാകില്ല. ബലം പ്രയോഗിച്ചുള്ള സമരമുറകളും കേരളം കണ്ടു. മറ്റൊരു പ്രശ്നം കാസർഗോഡിന് വന്ന് ചേർന്നതാണ്. കാസർഗോഡുള്ള ജനങ്ങൾ ആശുപത്രി കാര്യങ്ങൾക്ക് കൂടുതലായി ആശ്രയിക്കുന്നത് കർണാടകത്തെയാണ്. കർണാടക സംസ്ഥാനത്തെ മംഗലാപുരം നഗരം കാസർഗോഡ് പട്ടണത്തിലുള്ളവർക്ക് ഏറെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. ഡയാലിസിസ് അടക്കം പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഇവിടേക്ക് ആൾക്കാർ നിത്യേന പോകാറുണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലക്കാരുടെ ആവശ്യങ്ങളെയെല്ലാം നിറവേറ്റാൻ കണ്ണൂരിന് ശേഷിയുമില്ല. ഇപ്പോൾ ഒരു രോഗിക്ക് പോലും അങ്ങോട്ട് പോകാൻ പറ്റാത്ത നിലപാടാണ് കർണാടക സ്വീകരിക്കുന്നത്. അങ്ങനെ അതിനും പരിഹാരം കാണണമെന്നും അവരോട് ഇക്കാര്യങ്ങളൊക്കെ ആലോചിക്കാമെന്നും കർണാടക സർക്കാരിനോട് ഇതൊക്കെ ചർച്ച ചെയ്യാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട്. എങ്കിലും ഏറെ ദുരൂഹതയുണർത്തി ഇന്ന് ഉന്നയിക്കപ്പെട്ട കാര്യം ഈ കോൺഗ്രസ്സുകാരൻ്റെ കാര്യമാണ്, പൊതുപ്രവർത്തകൻ്റെ കാര്യമാണ്. ഇയാളുടെ കാര്യത്തിൽ ഏറെ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. പലരും ആശങ്കയിലാണ്, പലരും പ്രമുഖരായ പലരും കൊറോണ വൈറസിൻ്റെ ഭീഷണിയിലാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.